हरिओम, वेलकम माय डियर चिल्ड्रन टू अनदर सेशन ऑफ वीएस। होप ऑल ऑफ यू आर स्टेइंग सेफ एट योर होम बाय ओबेइंग द इंस्ट्रक्शंस गिवन बाय द हेल्थ डिपार्टमेंट। ओके, ऑलवेज रिमेंबर एसएमएस, कीप सोशल डिस्टेंसिंग, वियर डबल लेयर्ड मास्क, देन यूज सैनिटाइजर, ड्रिंक ए प्लेंटी ऑफ वाटर, ईट न्यूट्रिशियस फूड, exercise regularly, okay? Always keep this in your mind and be safe at your home. So let's start today's class with Swami Chinmayananda's thought. Just listen here. The really poor man is not the one who lacks money, but the one who lacks the joy of the good. Listen here once more. The really poor man is not the one who lacks money, but the one who lacks the joy of the hurt. യഥാർത്ഥത്തിൽ ദരിദ്രൻ, poor man എന്ന് പറയുന്നത് ക്യാഷിന്റെ അല്ലേ മണിയുടെ അഭാവം മൂലമല്ല, പിന്നെ എന്താണ്, ഹൃദയത്തിൻ്റെ സന്തോഷമില്ലായ്മ. എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും നമുക്ക് മനസ്സിന് ഒരു സന്തോഷം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ഇല്ല. സോ യഥാർത്ഥത്തിൽ ദരിദ്രൻ എന്ന് പറയുന്നത് ആരാണ്? ഹൃദയത്തിൽ സന്തോഷമില്ലാത്ത, സന്തോഷം കിട്ടാത്ത ആൾ അല്ലേ, അതാണ് യഥാർത്ഥത്തിൽ ദരിദ്രൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിന് സന്തോഷമില്ലെങ്കിൽ നമുക്ക് ഒരു സംതൃപ്തിയും ഉണ്ടാവില്ല. സോ ഏതൊരു കാര്യം ചെയ്താലും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്, അല്ലെ ഏതൊരു പ്രവൃത്തി ചെയ്താലും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അതിൽ സന്തുഷ്ടം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, പഠിച്ച് വലിയ ജോലിയൊക്കെ മേടിച്ച് കുറേ ക്യാഷൊക്കെ സമ്പാദിച്ച് കുറേ ക്യാഷൊക്കെ കിട്ടി അല്ലേ, മറിച്ച് മനസ്സിന് യാതൊരുവിധ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. സോ ഒരിക്കലും എന്താ പറയുക, ഓൾവേസ് റിമെമ്പർ ദിസ് ഇൻ യുവർ മൈൻഡ്, എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്താലും അല്ലേ പഠിച്ച് നല്ല രീതിയിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും നല്ല രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലേ. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് മനസ്സിന് സന്തോഷം കണ്ടെത്തുക. Is it clear, my dear children? So let's start today's new chapter, that is Places in My Neighbor. Places in My Neighborhood. So what do you mean by neighborhood? Neighbors ennokke ketittille. Alisha, can you say what do you mean by neighbor? Neighbor ennu parnal endana? Nammal parayarund malayalathil ayalvakkam. ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്ലേസസ് ഇൻ മൈ നൈബർഹുഡ്, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ, പ്ലേസസ്. സോ ആക്ച്വലി ദ ഏരിയ അറൗണ്ട് അവർ ഹോം ഈസ് അവർ നൈബർഹുഡ്. സോ വാട്ട് ഡു യു മീൻ ബൈ നൈബർഹുഡ്, അശ്വൻ? യെസ്, ദ പ്ലേസസ് around our home is our neighborhood. Is it? Amal, say what do you mean by neighborhood? Yes, the places, or sorry, the area around our home, it is called neighborhood. Is it clear? Okay, so there are so many places in our neighborhood. അല്ലേ, നമ്മുടെ നൈബർഹുഡിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റൽ, ബാങ്ക്, സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, ടെമ്പിൾ, സോ മെനി പ്ലേസസ് ആർ ദെയർ. ഇസ് ഇറ്റ്? സോ കാൻ യു സേ സം എക്സാമ്പിൾസ്? ദേവദർ, വൺ പ്ലേസ് ഇൻ യുവർ നൈബർഹുഡ്. Yes, yeah, temple is there, is it? Okay, then Kalyani, what about you? Yes, good.
So there are so many places in our neighborhood. Okay, is it clear? So some examples for the places in our neighborhood. See this. First one, hospital. Okay, so read this word, hospital. Okay, so Kanish, read this word once more. Yes, hospital. Okay, so let's see the spelling of this word. H O S P I T A L. Hospital. Okay. H O S P I T A L. Hospital. Ashupri, namlu parayarundalle. So, what is the purpose of this hospital? Yes, we go to hospital when we are sick or hurt. Is it? And in the hospital, who is examining us? Yes, the doctor examines us. Is it? And the nurse helps the doctor. Le, hospital aarikkiyaan ullathu? Doctor, nurse, and so many other staffs are also there. പല തരത്തിലുള്ള സ്റ്റാഫ് ഉണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? അക്ഷിത, യെസ് വി ഗോ ടു ഹോസ്പിറ്റൽ വെൻ വി ആർ സിക്ക് ഓർ ഹേർട്ട് അല്ലെ. പനിയോ എന്തെങ്കിലും മുറിവോ ചതവോ അങ്ങനെയൊക്കെ പറ്റുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ആദിൽ, വെൻ യു ആർ ഗോയിങ് ടു ഹോസ്പിറ്റൽ? Yes, we go to hospital when we are sick or hurt. Then who examines us in the hospital? ആരാണ് നമ്മളെ അവിടെ നോക്കുന്നത്, ചികിത്സിക്കുന്നത്? Yes, the doctor. And who helps the doctor? ഹോസ്പിറ്റലിൽ വെച്ച് പേഷ്യൻസിനെ നോക്കാനൊക്കെ ഡോക്ടറിനെ സഹായിക്കുന്നത് ആരാണ്? നേഴ്സ്. So this is about hospital. And the next one is bank. Is it? Read this word, bank. Meenakshi, spell the word. Yes, B A N K. Akash, spell the word once more. Yes, B A N K. Bank. Is it? So what is the purpose of this bank? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് ബാങ്കിൽ, അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ടല്ലേ, ഞാൻ ബാങ്കിൽ ഒന്ന് പോയിട്ട് വരാം. എന്തിനു വേണ്ടിയിട്ടാണ്? Yes, we go to a bank to keep our money safe. Not only money and jewelry also. അല്ലേ, ക്യാഷ് ഒക്കെ സേഫ് ആയിട്ട് വെക്കുന്ന സ്ഥലമാണ് ബാങ്ക്. അക്കൗണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അല്ലേ. അപ്പോ ബാങ്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. When we go to a bank, we go to a bank to keep the money and jewelry safe. ആഭരണങ്ങളൊക്കെ ലോക്കറിലൊക്കെ വെക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ജ്വല്ലറിയൊക്കെ, ജ്വല്ലറി മണിയൊക്കെ സേഫ് ആയിട്ട് വെക്കുന്ന സ്ഥലമാണ് ബാങ്ക്. So we go to a bank to keep our dash and dash safe. Is it? So, Jigar, for that question, how will you answer? അങ്ങനെ ഒരു question വരുവാണെങ്കിൽ ജിഗർ അവിടെ എന്ത് പറയും? Yes, very correct. Money and jewelry. Okay? So, the next place in our neighborhood, police station. So, read this word. Police station. Spell the word, Parag. P O L I C E S T A T I O N. Police station. And what's the purpose of police station? Yes.
പോലീസ് സ്റ്റേഷനിൽ ആരാണുള്ളത്? ആ പോലീസ്മാൻ ഇസ് ഇറ്റ്. ആൻഡ് ദ പോലീസ്മാൻ ക്യാച്ച് തീവ്സ് ആൻഡ് റോബേഴ്സ്, കള്ളന്മാരെ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിക്കുന്നത് ആരാണ്? പോലീസ്മാൻ, പോലീസുകാരാണ്. അതിന് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അല്ലെ. പിന്നെ പോലീസുകാർ ട്രാഫിക്കില് They also look after the traffic. Traffic ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസുകാർ നിൽക്കാറുണ്ട്. So what is the purpose of a police station? Yes, the policeman catches thieves and robbers. They also look after the traffic. Okay, so these are the three examples for the places in our neighborhood. ഇന്ന് നമ്മൾ പഠിച്ച മൂന്ന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? Yes, hospital, bank, police station. Is it clear, my dear children? So, dear children, what all things we have studied today? എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്? Yes, the places in our neighborhood. Okay. So, what do you mean by neighborhood, Nanda Kishore? എന്താണ് neighborhood? Yes, the area around our home is our neighborhood. Okay, Manvi, say what do you mean by neighborhood? Yes, the area around our home is our neighborhood. Devika, MK, say it once more, neighborhood. Yes, the area around our home is our neighborhood. So, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തെടുക്കും? എങ്ങനെ എഴുതും ആൻസർ? The area around our home is our dash. How will you answer that question? Yes, neighborhood. Very correct. So, these places are very useful for us. പല കാര്യങ്ങൾക്കും പ്രയോജനമുള്ളതാണ് ഈ places. So, already we have studied three examples of places in our neighborhood. Okay, which are they? Which are places we have studied today? That means for the examples of places in our neighborhood are... Yes. Hospital, bank, police station. Very correct. ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? Hospital, bank, police station. And in the hospital, when we go to a hospital, we go to a hospital when we are sick or hurt. Sorry, when we go to a hospital, Yes, we go to a hospital when we are sick or hurt. Correct. The next one is bank. Yes, we go to a bank to keep our dash and dash safe. അല്ലെ, രണ്ട് കാര്യങ്ങൾ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിൽ പോകുന്നത്. ഏതാണ്? Yes, to keep our money and Jewelry safe. Very good. The next one, police station. The policeman catches thieves and robbers. They also look after the traffic. And one more thing, in the hospital, who examines us? Yes, the doctor examines us. And who helps the doctor? Yeah. The nurse helps the doctor. Okay, so my dear children, I hope all of you understood today's topics. Okay, so if you have any more doubt, you can just text me in the WhatsApp or you can directly call me. So, study the notes properly and nobody is allowed to miss your interactive session. All of you have to participate in the session. Is it clear? Okay. So, my dear children, God bless you all. Let's meet in the next class. Thank you.